ഹായ്, ഹലോ, നമസ്കാരം. സന്ദീപ് ശശികുമാറാണ്. നമ്മുടെ കൃഷി പരിപാലനം, അതുപോലെ മൃഗസംരക്ഷണം, അതിൻ്റെ കാഴ്ചകളും അതിൻ്റെ വിശേഷങ്ങളും അത്തരം സംരംഭങ്ങളും ഒക്കെ പരിചയപ്പെടുത്തുന്ന നമ്മുടെ സെഗ്മെൻറ്റ് ഷോ ആയ മണ്ണും മനുഷ്യനും എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ കൃഷിയോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ ആൾക്കാർ ഏർപ്പെടുന്ന ഒരു മേഖലയാണ് ഈ മൃഗപരിപാലനം, അല്ലെങ്കിൽ പെറ്റ് ഫാമിംഗ് എന്ന് പറയുന്ന ഒരു മേഖല. ഞാൻ മുമ്പ് ഒരു എപ്പിസോഡിൽ പറഞ്ഞതുപോലെ, ഈ ഒരു 2022-23 കാലഘട്ടം എന്നൊക്കെ പറയുന്നത് പെറ്റ് ഫാമിങ്ങിൻ്റെ ആ ഒരു സാധ്യതകൾ വളരെയധികം കൂടുതലുള്ളൊരു സമയമാണ്. അത് ബിസിനസ് അനലിസ്റ്റുകളൊക്കെ അത് തിരിച്ചറിഞ്ഞ ഒരു കാര്യമാണ്. അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്, ഈ പെറ്റ് ഫാമിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു സമയമാണ് ഈ ഒരു കാലഘട്ടം എന്നത്. കാരണം കോവിഡിൻ്റെ ലോക്ക്ഡൗൺ സമയത്ത് ഏറ്റവും കൂടുതൽ സക്സസ് ആയിരുന്നൊരു ഇൻഡസ്ട്രിയും കൂടെ അതായിരുന്നു. വേറൊന്നും ചെയ്യാനില്ലാതെ ആൾക്കാർ ഈ പെറ്റ് ഫാമിങ്ങിലേക്ക് കടന്നതായിരുന്നു ആ സമയത്ത്. എന്നാൽ അതിനുശേഷം ഇപ്പോൾ ആൾക്കാർ കുറേ പേര് സീരിയസ് ആയിട്ട് ഇതിനെ കാണുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നായ പരിപാലനത്തെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, മനുഷ്യൻ്റെ ഉൽപ്പത്തിയോളം തന്നെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത് ഈ നായ്ക്കളോടുള്ള സ്നേഹം. ഇപ്പം നമ്മുടെയൊക്കെ മിക്കവാറുള്ളവരുടെയൊക്കെ വീടുകളിലൊരു നാടൻ ബ്രീഡ് നായെങ്കിലും ഉണ്ടാവും. ഇപ്പോൾ ഈ സമയം മാറിയ കാലഘട്ടത്തിൽ ഒരുപാട് വെറൈറ്റി ഡോഗ്സിന് നമുക്ക് കിട്ടാനുണ്ട്, ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മുടെ പെറ്റ് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ പോലും നമുക്ക് ഇഷ്ടം പോലെ വെറൈറ്റി പെറ്റ്സിനെ കിട്ടും. ഹസ്കി ആവട്ടെ, അല്ലെങ്കിൽ സെൻറ്റ് ബെർണാർഡ് ആവട്ടെ, അങ്ങനെ ഒരുപാട് വെറൈറ്റികളെയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പം നമ്മൾ ഇന്ന് മണ്ണ് മനുഷ്യൻ്റെ എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ വീട്ടിൽ വളർത്താൻ പറ്റിയ, അത് അല്ലെങ്കിൽ ഈ വളർത്തി വിൽക്കാൻ പറ്റിയ, കുഞ്ഞുങ്ങളെയൊക്കെ ഉൽപ്പാദിപ്പിച്ച് വിൽക്കാൻ പറ്റിയ കുറച്ച് ഡോഗ്സിൻ്റെ കാര്യങ്ങളാണ്. നമ്മൾ ഇതൊരു ഫസ്റ്റ് എപ്പിസോഡാണ് നമ്മൾ ഡോഗ്സിനെ കുറിച്ച് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു എപ്പിസോഡ് കൊണ്ട് തീരത്തില്ല, കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് വെറൈറ്റി ഡോഗുകളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഭാഗത്തിൽ കുറച്ച് ഡോഗ്സിനെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും മണ്ണ് മനുഷ്യനും എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആധുനിക മനുഷ്യ സംസ്കാരം രൂപപ്പെട്ടു തുടങ്ങിയ കാലം മുതൽ നായ്ക്കളെ ഇണക്കി വളർത്താൻ തുടങ്ങിയെന്നാണ് ചരിത്രം. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന മൃഗമായ നായ ലോകത്തിന്റെ ഏത് ഭാഗത്തും മനുഷ്യന്റെ മിത്രമാണ്. വീട്ടിൽ നായകളെ വളർത്തുന്നത് ആഡംബരത്തിന്റെ അടയാളം കൂടിയാണിപ്പോൾ. നാടൻ ഇനങ്ങളിൽപ്പെട്ട നായ്ക്കളെ തെരുവിൽ മാത്രമാണിപ്പോൾ കാണുന്നത്. വിദേശികളായ നായ്ക്കളാണിപ്പോൾ വീട്ടുകാവലിന്. വലിയ വിപണന സാധ്യതകളാണ് നായ വളർത്തൽ നമുക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുന്നത്. മുമ്പ് കേരളത്തിൽ നാടൻ നായ്ക്കൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുണ്ടായിരുന്നത് ഊട്ടിയിൽ നിന്ന് കൊണ്ടുവരുന്ന വെള്ളപ്പഞ്ഞിക്കെട്ട് പോലുള്ള പോമറേനിയൻ നായകളായിരുന്നു. വീടിനകത്ത് ഓമനിച്ച് വളർത്താനുള്ള ഇവ കുട്ടികൾക്കും ഏറെ പ്രിയങ്കരമായിരുന്നു. ഇതിനുശേഷം ജർമ്മൻ ഷെപ്പേർഡ്, ഡോബർമാൻ എന്നീ ജനുസുകൾ വീട്ടുകാവലിനെത്തി. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ നാം ഏതിനം നായയെ വളർത്തിയാലും അതെല്ലാം വീട്ടുകാവലിന് മാത്രമുള്ളവയായിരുന്നു. എന്നാൽ കേരളത്തിൽ കെനൽ ക്ലബ്ബുകളും ശ്വാന പ്രദർശനവും സജീവമായതോടെ നമ്മുടെ ചിന്താഗതിയിലും മാറ്റങ്ങളുണ്ടായി. അപൂർവ ജനുസുകളെ സ്വന്തമാക്കുവാനും അവയെ സ്നേഹത്തോടെ ശാസ്ത്രീയമായി വളർത്തുവാനും നാം ശീലിച്ചു കഴിഞ്ഞു. നാടൻ ഇനങ്ങൾക്ക് പ്രിയം കുറഞ്ഞതോടെയാണ് നായ വളർത്തലിലെ വിപണന സാധ്യതകൾ വർദ്ധിച്ചത്. പശു കോഴി വളർത്തൽ പോലെ പുതിയൊരു തൊഴിൽ രംഗമായി നായ വളർത്തൽ. ചുരുക്കം ചില ആളുകൾ മാത്രം നടത്തിയിരുന്ന നായ വളർത്തൽ പെട്ടെന്ന് വ്യാപിക്കുകയും കൂടുതൽ കെനൽ ഫാമുകളും മറ്റും നാട്ടിൻപുറങ്ങളിൽ വരെ ഉയർന്നു വരികയും ചെയ്തു. നായ്ക്കളോട് സ്നേഹവും അധ്വാനിക്കാനുള്ള മനസ്സുമുണ്ടെങ്കിൽ കെനൽ ഫാം ആരംഭിക്കാം. ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഈ രംഗത്തേക്ക് കടന്നാൽ മതി. നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ മികച്ച സാമ്പത്തിക നേട്ടവും ലഭിക്കും. ജർമ്മൻ ഷെപ്പേർഡ്, റോട്ട്വീലർ, ലാബ്രഡോർ, സെയിന്റ് ബെർണാർഡ്, പഗ്, ഗോൾഡൻ റിട്രീവർ, ഹസ്കി തുടങ്ങി കേരളത്തിൽ ഇപ്പോൾ അധികം ഡിമാൻഡുള്ളതും കുട്ടികളെ ഉൽപ്പാദിപ്പിച്ച് വിൽപ്പന ചെയ്താൽ നല്ല വില കിട്ടുന്നതുമായ ശ്വാന ജനുസുകളെ കുറിച്ചാണ് ഈ ലക്കത്തിൽ പറയുന്നത്. ഇവയുടെ പരിപാലന രീതികളും വില നിലവാരവും മറ്റും നമുക്ക് പറഞ്ഞു തരുന്നത് തിരുവനന്തപുരം ബാലരാമപുരത്തുള്ള ATS പെറ്റ് ഫാം ഉടമയായ അനൂപാണ്. സെന്റ് ബെർണാർഡ് എന്ന് പറയുന്ന ഒരു ബ്രീഡാണ്. അപ്പോൾ ഇതിന്റെ ഇപ്പോഴത്തെ മാർക്കറ്റിംഗ് പ്രൈസ് 30 രൂപ
35 40 രൂപ പ്രൈസ് വരെ ഉണ്ട്. 40-45 സർട്ടിഫിക്കേഡ് ഇതാണെന്നുണ്ടെങ്കിൽ 45-50 രൂപ റേഞ്ച് വരെ പോകും. ഇത് പിന്നെ കൂടുതലും വാച്ച് ഡോഗ് ആയിട്ട് ഉപയോഗിക്കും. പിന്നെ അത് പോയിട്ട് ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ആ ഒരു ഫാഷനായി. ഇപ്പം ഫാഷനായിട്ടാണ് ഇപ്പൊ ഇതെല്ലാം യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ആരും പൈസ നോക്കുന്നില്ല. ഇത് സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള ഇതാണ്. പിന്നെ ഇതിന് വരുമ്പോഴത്തേക്ക് ഇതിന്റെ പരിചരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നല്ല ഒന്നര ദിവസം ഒന്നര കുളിപ്പിക്കണം. ഒരു ദിവസം കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് അങ്ങനെ കുളിപ്പിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ നന്നായിട്ട് ചെയ്യുകയും എല്ലാം ക്ലിയർ ചെയ്ത് വിടേണ്ടതാണല്ലോ. ഫുഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിനിപ്പോൾ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നതാണെങ്കിൽ ഡെയിലി രാവിലെ ആകുമ്പോഴത്തേക്ക് രണ്ട് മുട്ടയും പിന്നെ പാലും, രണ്ട് മുട്ടയും പാലും, പിന്നെ റോയൽ കാൻ്റെ ഫുഡ് കൊടുക്കാറുണ്ട്. പിന്നെ അത് പോയിട്ട് വൈകിട്ട് ആകുമ്പോഴത്തേക്ക് അതിന് സാധാ ഫുഡ്, റൈസ് ഇട്ട് സാധാ ഫുഡ്, ആ ഒരു രീതിയിലാണ് ഇപ്പോൾ കൊടുക്കുന്നത്. പിന്നെ മാസത്തിൽ കാൽസ്യം ആയാണ് നല്ല വൈറ്റമിൻസിൻ്റെ എല്ലാത്തിനും കോമൺ ആയിട്ട് എല്ലാവർക്കും നമ്മൾ ഒരേപോലെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. ഇത് റോഡ് ഫീലറാണ്. ഇപ്പൊ ഇതെന്ന് വെച്ചാൽ വാച്ച് ഡോഗ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ഇമ്പ്രൂവ്മെന്റ് ആണ് വാച്ച് ഡോഗ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഏറ്റവും കൂടുതൽ പോകുന്ന ഇതാണ്. പിന്നെ ഇത് ഗൈഡ് എന്ന് വെച്ചാൽ വൺ മെയിൻ ഗൈഡാണ് ഇത്. പിന്നെ അതുപോലെ നമ്മളിപ്പോ ഒന്നിൽ കൂടുതൽ ആൾക്കാരോ അങ്ങനെ അതിനെ പരിചരിക്കാനോ അങ്ങനെ ഒന്നും പറ്റത്തില്ല. ഇത് ആരെങ്കിലും ഒരാളുടെ അടുത്ത് മാത്രമായിരിക്കും അത്രയും നന്നായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് പോകുന്നത്. അങ്ങനെയുള്ളൊരു ഗൈഡാണ്. റോഡ് ഫീലറാണ് ഇതിന്റെ പേര്. ഫുഡ് മുട്ട പാല് പിന്നെ അത് പോയിട്ട് റോയൽ കേൻ നല്ല നല്ല കോമൺ ആയിട്ട് കൊടുക്കുന്നതാണ് റോയൽ കേൻ. അങ്ങനെ പിന്നെ വൈറ്റമിൻസ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നന്നായിട്ട് എടുക്കുന്നതാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ കൊടുക്കുന്നത് 15-18 ആ ഒരു പ്രൈസിലാണ് ഇത് കൊടുത്തോണ്ടിരിക്കുന്നത്. മാർക്കറ്റിലെ പ്രൈസ് വരുമ്പോഴത്തേക്ക് ഇതിന് ഈ ഒരു 15 പ്രൈസ് എന്തായാലും വരുന്നുള്ളൂ പീസ് ഒരു കുഞ്ഞിന്. ഡിമാൻഡ് ഇത് നല്ല ഡിമാൻഡാണ്. ഇതിപ്പോ പേടിച്ചിട്ട് കൂടുതലും ആൾക്കാർ വളർത്താറില്ല. അവർക്ക് പേടിയാണ്. ഇത് വളർത്തി കഴിഞ്ഞാൽ ഇത് മാസ്കിനെ തന്നെ ഉപദ്രവിക്കുന്ന ഒരു ടൈപ്പാണത്. പിന്നെ അതുപോലെ ഞാനിവിടെ ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനവും ഇതാണ് റോട്ട്. ഇത് ജർമ്മൻ ഷെപ്പേർഡ് എന്ന് പറയുന്ന ഒരു ബ്രീഡാണ്. അപ്പോഴത്തേക്ക് ഇതിനും അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഹെയറുള്ള എല്ലാ ഇതിനും നമ്മൾ ഒന്ന് ഒരു ദിവസം കഴിഞ്ഞിട്ട് നന്നായിട്ട് ചെയ്യുകയും എല്ലാം ക്ലിയർ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ദേഹത്തെ ജട പോലെയുള്ള മുടികൾ തമ്മിൽ ഒട്ടി പിടിച്ചിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതിന് 20 രൂപ പ്രൈസ് ഉണ്ട്. കുഞ്ഞിന് 20 രൂപ പ്രൈസ് ആണ് ഇതിന് വരുന്നത്. പരിചരണം എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ദിവസം കൂടുന്ന ടൈമിൽ നന്നായിട്ട് ഇതിൻ്റെ ഹെയറെല്ലാം നല്ല ചീപ്പിട്ട് ചീകി ക്ലിയർ ചെയ്യണം. പിന്നെ നല്ല ഡോഗിന് വേണ്ടി പ്രത്യേകിച്ച് ഉപയോഗിക്കുന്ന ഷാമ്പൂ ഉണ്ട്. ആ ഷാമ്പൂവും ആ സോപ്പൊക്കെ തന്നെ ഉപയോഗിച്ച് കുളിപ്പിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യണം. പിന്നെ ഇത് കുറച്ചുകൂടെ കെയറിങ് കൂടുതലാണ് ഈ ഹെയർ വരുന്ന ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അസ്കി, ഷെപ്പേഡ്, പിന്നെ ഗോൾഡൻ റിട്രീവർ അതെല്ലാം വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ കെയറിങ് കൂടുതലാണ്. ബാക്കിയുള്ളത് ഇതിനെക്കാട്ടിലും ലാബ് റോട്ടിനെക്കാട്ടിലും കുറച്ചുകൂടെ കെയറിങ് വേണം. കൂടുതൽ കൊടുത്താൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് കിടക്കും. ഫുഡ് ഐറ്റംസിന് ഇതിനും സെയിം ആയിട്ടുള്ള ഫുഡാണ് കൊടുക്കുന്നത്. മുട്ട, പാല്, പിന്നെ വൈകിട്ടാകുമ്പോൾ റൈസും അതിനേക്കായിട്ടുള്ള ബീഫോ അങ്ങനെ എന്തെങ്കിലും. ഇതിനിപ്പോ മാർക്കറ്റിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 30 രൂപയ്ക്ക് മേളിലോട്ടുണ്ട്. ഇതിന്റെ മാർക്കറ്റിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ മഞ്ഞ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഇത് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് നന്നായിട്ട് ഇതിവിടെ ബ്രീഡ് ആവുന്നുണ്ട്. ഇവിടുത്തെ ക്ലൈമറ്റുമായിട്ട് ഇത് നല്ല ഇണങ്ങി ചേർന്ന് ജീവിക്കുന്ന ഒരു ഇതാണ്. ഇതിൻ്റെ ഇതിനും അതേപോലെയാണ്. ഹെയറും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നമ്മൾ കെയർ ചെയ്താൽ മാത്രമേ അതിനായിട്ട് നിൽക്കത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുടികൾ തമ്മിൽ ഒട്ടി പിടിച്ചിട്ട് ഫംഗസോ അങ്ങനെ എന്തെങ്കിലും വരാൻ സാധ്യത കൂടുതലാണ്. ആ ഇതിന് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിന് കൂടുതലായിട്ട് നമ്മൾ റോയൽ കേൻ്റെ ഫുഡും പിന്നെ മുട്ട അതാണ് റോയൽ കേൻ ഇതിന് സ്പെഷ്യലായിട്ട് കൊടുക്കാറുണ്ട്. എന്നിട്ട് ഇതിന് ഇച്ചിരി കാര്യം കൂടുതലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഇത് കണ്ടിട്ടാണ് അത് ആ ഒരു പ്രൈസിൻ്റെ വാല്യൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ന് വെച്ചാൽ ഇതിന് അത്രയും നന്നായിട്ട് ഇത് വേറൊരു ഇതിൽ നിന്ന് വന്ന് ഇവിടെ നമ്മൾ സെറ്റായി കിട്ടിയ സാധനമാണ്. ആദ്യമൊന്നും ഇതൊന്നും ഇവിടെ വലുതായിട്ട് സെറ്റ് ആവത്തില്ലായിരുന്നു. ഇപ്പോൾ പക്ഷേ ക്ലിയർ ആയിട്ടുണ്ട് ഇതെല്ലാം. ഇത് ഗോൾഡൻ റിട്രീവറാണ്. നമ്മൾ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നല്ല ഹെയറും നല്ല കാര്യങ്ങളും നന്നായിട്ട് നമ്മൾ കെയർ ചെയ്യേണ്ട സാധനമാണ്. നല്ല രീതിയിൽ ഹെയർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാനിത് കുറേ കട്ട് ചെയ്ത് വിട്ടിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിനെ നമുക്ക് ഈ ഹെയറുമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഫുഡും അല്ലാതെ ഈ തറയിൽ കിടന്ന് കളിക്കുന്ന ടൈമിലും ഭയങ്കരത്തിൽ ഇത് വരുന്നതുകൊണ്ടാണ് ഞാൻ അത് കട്ട് ചെയ്ത് വിട്ടിരിക്കുന്നത്. പിന്നെ ഇതിപ്പോൾ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ട് ഏകദേശം 2 ആഴ്ചയോളം ആകും. അപ്പോൾ ഇനി എന്തായാലും ഒരു 1.5 മാസം കൂടെ കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞാവും. 1.5 മാസം കൂടെ ആകുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് ആ ഇത് സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള ഇതാണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് 20 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഫുഡും കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഇതിന് മുട്ടയാണ്. ഡെയിലി 2 മുട്ടയും പാലും. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന് നമ്മൾ
റോയൽ കാറ്റ ഫുഡ്, പിന്നെ അത് കഴിഞ്ഞ് കാൽസ്യം, അയൺ, വിറ്റാമിന് എല്ലാം കൊടുത്ത് അങ്ങനെ ഇട്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രതികരണം ഒന്നര ഇടം കുളിപ്പിച്ച് നല്ലതായിട്ട് ഫോം ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. ഹെയറൊക്കെ നല്ലതായിട്ട് ഫോം ചെയ്ത് തുടങ്ങും. പിന്നെ എല്ലാ വൈറ്റമിൻസ്, വിരക്കുള്ള മരുന്ന്, അങ്ങനെയുള്ള എല്ലാം കൊടുത്ത് നന്നായിട്ട് ഇത് വരാം. ഇപ്പോഴെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹെയറൊക്കെ കുറേ കട്ട് ചെയ്ത് വിട്ടിരിക്കുകയാണ്. നല്ല ഹെയർ ഉണ്ടായിരുന്നു, അതിനെല്ലാം കട്ട് ചെയ്ത് വിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ബ്രീഡിങ് ടൈം എന്ന് പറയുന്നത് 6 മാസത്തിലൊരിക്കൽ ഹീറ്റ് ആവുന്നതാണ്. അപ്പോൾ 6 മാസത്തിലൊരിക്കൽ നമ്മളിപ്പോൾ ഒരു ഹീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത 6 മാസം ഗ്യാപ്പ് കൊടുക്കും. അത് കഴിഞ്ഞിട്ടാണ് അടുത്തതിനെ ക്രോസ് ചെയ്യാൻ വിടുന്നത്. അല്ലാതെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മളതിനെ ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ പട്ടിയുടെ ആ ഒരു ക്ഷീണവും കാര്യങ്ങളും ഉണ്ടാവും. പട്ടി ഒന്ന് ക്ലിയർ ആയിട്ട് കുറച്ച് നമ്മൾ ചെയ്യത്തുള്ളൂ എല്ലാ കാര്യവും. ഡോഗാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇത് ക്രോസ് ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇതിനിപ്പോൾ അങ്ങനെ വലിയ പരിചരണമൊന്നും ഇല്ലെങ്കിൽ ഈ ക്രോസിങ് ടൈമിലൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഫുഡിൻ്റെ അതെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യണം. ഫുഡൊക്കെ നല്ല രീതിയിൽ ഫുഡ് കൊടുക്കണം. എന്ന് വെച്ചാൽ അത്ര ഹെൽത്തി ആയിട്ട് എൻ്റെ കുഞ്ഞുങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നന്നായി ഹെൽത്തി ആയിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ ആ കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു കുറവ് വരുത്തുകയാണെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകും. അപ്പോൾ അത്ര ഹെൽത്തി ആയിട്ട് കൊടുക്കാവും. പിന്നെ 1 മാസം കഴിയുമ്പോഴത്തെ കാൽസ്യം അയൺ കൊടുക്കാറുണ്ട് നമ്മൾ. കാൽസ്യം അയൺ, മുട്ട, അങ്ങനെയുള്ള പ്രത്യേകിച്ച് ഫുഡ്. പിന്നെ ഈ ഒരു ടൈമിൽ ടാബ്ലറ്റോ നമ്മൾ ടാബ്ലറ്റോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. ഇവിടെ തന്നെ സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള ഒരു മെയിലാണ്, സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ക്രോസ് ചെയ്യുന്ന ഈ മെയിൽ നമ്മൾ പുറത്ത് കൊണ്ടുപോകത്തില്ല. അപ്പോഴെല്ലാവരും ഇതിൻ്റെ കുഞ്ഞിനാണ് കൂടുതലും നോക്കുന്നത്. ഇതിൻ്റെ പരിചരണം ബാക്കിയുള്ളതിനെല്ലാം ഒരേ സെയിമാണ്. പക്ഷേ ഇതിന് നമ്മൾ ഇവിയോൺ എന്ന് പറയുന്ന ടാബ്ലറ്റോ അല്ലാതെ കാൽസ്യം, വൈറ്റമിൻ അങ്ങനെയുള്ളതെല്ലാം 1.5 ഇടം എല്ലാ ദിവസവും കൊടുക്കാറുണ്ട്. എന്ന് വെച്ചാൽ ക്രോസിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന മെയിലായതുകൊണ്ട് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇട്ടിരുന്നാൽ മാത്രമേ നമുക്ക് അത്രയും നന്നായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇതിൽ നിന്ന് കിട്ടത്തുള്ളൂ. ഇതിൻ്റെ പരിചരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാൽസ്യം, അയൺ, പിന്നെ ഓരോ ദിവസവും മുട്ടുകൾ നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ അല്ലാതെ ഇപ്പോൾ ഉണ്ടാവുന്ന ടൈമിൽ ഒരു വിരക്കുള്ള ടാബ്ലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ബെറ്ററാണ്. വിരക്ക് വിരക്കുള്ള ഇതും കൂടെ മാറ്റി കഴിഞ്ഞാൽ അത്രയും നന്നായിട്ട് കിട്ടും. ബാക്കിയുള്ള ഫുഡെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ പശുവിൻ്റെ അവിടെ നിന്ന് പശുവിൻ്റെ വേസ്റ്റ്, പിന്നെ കോഴിയുടെ ഇത് നഖം കളഞ്ഞിട്ടുള്ള വേസ്റ്റ് അങ്ങനെ അതും, പിന്നെ അല്ലാതെ ഇടയ്ക്ക് 1 മാസത്തിലൊരു ദിവസം ഫ്രഷ് ചിക്കനും പിന്നെ ഫ്രഷ് ബീഫും അങ്ങനെയായിട്ട് മിക്സ് കൊടുക്കുന്നത്. പിന്നെ അല്ലാതെ ഓയിൽ കെ അങ്ങനെയുള്ള ഫുഡ്, മുട്ടയും കാൽസ്യത്തിൻ്റെ ഇതും കൊടുക്കാറുണ്ട്. എല്ലാ ദിവസവും 1.5 ഇടം വെച്ച് അങ്ങനെ കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് അല്ലാതെയുള്ള ഫുഡാണ് കൊടുക്കുന്നത്. ഇപ്പോൾ കുറച്ച് മുമ്പ് വന്നിട്ട് 15 രൂപയുടെ പ്രൈസ് വന്നതാണ്. 15 രൂപ, 10 രൂപ ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. ചില സമയത്ത് ഇതിന് 7 രൂപ റേഞ്ച് വരും. ഇതിനൊന്നും നമുക്കിപ്പോൾ ഉള്ള നായക്കൊന്നും ഒരിക്കലും ഒരു ഫിക്സ്ഡ് പ്രൈസ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. സീസൺ ടൈം അനുസരിച്ച് പ്രൈസ് ഇപ്പോൾ ഒരു 2-3 മാസം മുമ്പായിട്ട് നല്ല പ്രൈസ് ഉണ്ടായിരുന്നു എല്ലാ കുഞ്ഞുങ്ങൾക്കും. ഇതിൻ്റെ പരിചരണം എന്ന് പറയുന്നത് ബാക്കിയുള്ളതിൻ്റെ അതേ സെയിം പരിചരണമാണ് ഇതിന് കൊടുക്കുന്നത്. സെപ്പറേറ്റ് നമുക്ക് പരിചരണം കിട്ടുന്നില്ല. പിന്നെ ഒരു ഒരാഴ്ചയിൽ 2 വർഷമെങ്കിലും മുട്ട കൊടുക്കാറുണ്ട്, മുട്ട കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കുറച്ച് ഡോഗ്സിനെ പരിചയപ്പെട്ടു. അതിൻ്റെ ആ ഒരു പരിപാലനം എങ്ങനെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലായി. അങ്ങനെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞുതരാൻ കഴിഞ്ഞില്ലെങ്കിലും അവർക്ക് അറിയുന്ന രീതിയിൽ അവർ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇനി നമ്മൾ ഈ ഒരു ഇത് ATS എന്ന് പറഞ്ഞൊരു നമ്മുടെ തിരുവനന്തപുരത്ത് ബാലരാമപുരത്തുള്ള ഒരു പെറ്റ് ഷോപ്പാണ്. അപ്പോൾ അത് അനൂപും അനൂപിൻ്റെ സുഹൃത്തുക്കളും ചേർന്നിട്ടാണ് ഈ ഒരു പെറ്റ് ഷോപ്പ് അല്ലെങ്കിൽ ഈ പെറ്റ് ഫാമിങ് നടത്തുന്നത്. അപ്പോൾ അവർ ഈ ഒരു ഇതിലേക്ക് വരാനുണ്ടായ കുറച്ച് സാഹചര്യങ്ങളൊക്കെ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുവാണ്. നമ്മുടെ മെയിനായിട്ട് നമുക്ക് പഠിത്തം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ബിസിനസ് ആയിട്ടാണ് നമ്മൾ തുടങ്ങിയത് തുടക്കത്തിൽ. പിന്നെ പിന്നെ ആയപ്പോൾ ഇതിൻ്റെ ചെറിയ ചെറിയ ലാഭങ്ങൾ ആദ്യം കിട്ടി. ആദ്യം ഒരു പട്ടിയാണ് നമ്മൾ വാങ്ങിച്ചത്. വാങ്ങിച്ചിട്ട് അതിനെ ബ്രീഡ് ചെയ്യിപ്പിച്ചപ്പോൾ ഒരു കുട്ടിക്ക് ഏകദേശം 5000 രൂപ 6000 രൂപ ആ റേഞ്ചിലാണ് നമ്മൾ തുടങ്ങിയത്. പിന്നെ പിന്നെ ആയപ്പോൾ അത് നമ്മുടെ ഈ ലോക്ക്ഡൗണൊക്കെ ആയ സമയത്ത് സാധനങ്ങൾക്കൊക്കെ വില കൂടി. അതിൻ്റെ കൂടെ തന്നെ ഈ പപ്പീസിൻ്റെ വിലയും കൂടി. അപ്പോൾ അതിൻ്റെ കൂടെ കൂടിയപ്പോൾ ഏകദേശം ഒരു ലാബിന് 10,000-20,000 അങ്ങനെ സർട്ടിഫിക്കറ്റ് അനുസരിച്ച് പിന്നെ ക്വാളിറ്റി അനുസരിച്ചും മിനിമം ഒരു 15,000 രൂപ ആയി. അപ്പോൾ പിന്നെ നമുക്കത് എല്ലാവരും അത് സ്വീകരിച്ച് കഴിഞ്ഞു. അപ്പോൾ പിന്നെ അക്കുറത്തും എല്ലായിടത്തും ഈ ലെവലിലെടുത്ത് ഇപ്പോൾ അതൊരു വലിയ സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ പട്ടി ഫീൽഡെന്ന് പറയുന്ന ഈ ഡോഗ് ഫീൽഡെന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയ ഇതായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ തുടക്കത്തിലെന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ നമ്മൾ ഈ കുട്ടി പപ്പയെ വാങ്ങിച്ച് വലുതാക്കിയിട്ട് നമ്മളെ ഇതിലിട്ട് വളർത്തി ഒരു ഇതാക്കി നമ്മൾ വിൽക്കുമായിരുന്നു തുടക്കത്തിലൊക്കെ. പിന്നെ പിന്നെ ആയപ്പോൾ പപ്പിയുടെ എണ്ണം കൂടി നമ്മൾ വലിയ വലിയ പട്ടികൾ വേറെ വേറെ മേടിച്ച് തുടങ്ങി. അങ്ങനെ അങ്ങനെ ആയപ്പോൾ നമ്മൾ പിന്നെ നമ്മളെ പട്ടികളിൽ നിന്ന് ബ്രീഡിങ് എടുക്കാൻ തുടങ്ങി. ഒരു പട്ടിക്ക് 10 കുട്ടി വരെ മിനിമം മാക്സിമം കിട്ടും. അത്ര എടുത്ത് പിന്നെ അതൊരു നമ്മൾ
നമ്മളെ പപ്പീസ് തന്നെ വിറ്റ് വിറ്റ് പിന്നെ കുറേ ആൾ കുറേ കസ്റ്റമേഴ്സ് നമുക്ക് തന്നെ കിട്ടി. അപ്പം പുള്ളിക്ക് അക്കോരൊക്കെ ഉണ്ട് ATS എന്ന് പറഞ്ഞിട്ട് പനാർക്കുന്ന ജിങ്സലിൽ. അപ്പോൾ പുള്ളിയാണ് അതിലോട്ട്. അപ്പം വേറെ പുറത്തുനിന്ന് വലിയ വലിയ കസ്റ്റമേഴ്സ് വന്നപ്പോൾ നമ്മളെ കുട്ടിയും വിൽക്കും, അല്ലാതെ പുറത്തുനിന്ന് എടുക്കുന്ന പപ്പീസും വിൽക്കും. പിന്നെ ബാംഗ്ലൂർ അങ്ങോട്ടൊക്കെ നമ്മൾ കയറ്റി അയക്കാറുണ്ട്. കസ്റ്റമേഴ്സ് ദൂരോട്ടുണ്ട്. ഇപ്പം പല പല സ്ഥലത്തുനിന്ന് പല പല ആൾക്കാർ നമ്മളെ ബന്ധപ്പെടും. ചെന്നൈ അവിടെ ഇവിടെയൊക്കെ പുള്ളിക്കാരനെ ബന്ധപ്പെടാറുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ദൂരോട്ടൊക്കെ കയറ്റി അഴിച്ചിട്ട് അങ്ങനെയാണ് നമ്മളെ ഇപ്പം ആ ഒരു സിസ്റ്റം. മാക്സിമം ഒരു പട്ടിക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അത് മാക്സിമം നമ്മൾ കൊടുക്കാൻ നോക്കും. ഇപ്പോൾ ഒരു പട്ടി ഇന്ന ഫുഡ് കഴിക്കില്ല, നമ്മളത് അത് തീറ്റിക്കാൻ നോക്കില്ല. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ്, അതിനിഷ്ടമുള്ള ഫുഡ് നമ്മൾ ഏതാണെന്ന് തിരഞ്ഞെടുത്ത് നമ്മളും കുറച്ചൊക്കെ യൂട്യൂബിലൊക്കെ നോക്കിയാണ് ചെയ്യാറ്. അതൊക്കെ നോക്കിയിട്ട് അപ്പോൾ അതിനേതാണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ആൾക്കാർ അത് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ സൈബീന ഹസ്കി ഇവിടെ ഉണ്ടായിരുന്നു, ഒരാഴ്ചയ്ക്ക് മുമ്പ് എന്തോ ഉണ്ടായിരുന്നു. അത് ആ സംഭവം നമ്മളെ പുള്ളിക്കാൻ്റെ റൂമിൻ്റെ സൈഡിലൊരു പ്രത്യേക ഒരു ക്യാബിൻ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് AC ഇട്ടാണ് കടത്തിയിരുന്നത്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് ക്വാളിറ്റി നമുക്ക് അറിയാൻ പറ്റില്ല. ഇതിൻ്റെ ഒറിജിനൽ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ ഈ മുടിയൊക്കെ കുറച്ചിങ്ങനെ ബഫിയായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പോൾ അത് കാണാൻ നല്ല രസമാണ്. മഞ്ഞത്ത് ഇതിന് ആ മഞ്ഞ് അതിന് ഇത് ഇതാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുടി സത്യം പറഞ്ഞാൽ അതിനുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ മുടി പൊഴിഞ്ഞു വരണം, ഇവിടുത്തെ ചൂട് കാരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ തണുപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. അപ്പോൾ ACO അല്ലെങ്കിൽ ഈ ഐസ് ക്യൂബ്സൊക്കെ വാങ്ങിച്ചിട്ട് റൂമിൻ്റെ അതുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്ത് കയറി കിടക്കാറുണ്ട്. മാക്സിമം നമ്മൾ അത്ര ഏത് വട്ടി കിട്ടിയാലും അതിന് മാക്സിമം നമുക്ക് അതിൻ്റെ ആ ഒരു എന്താ പറയുക, അതിൻ്റെ ആ ഒരു ക്വാളിറ്റി നമ്മൾ മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഒരു പട്ടി പപ്പി മേടിച്ചെന്ന് വെച്ചോ, പപ്പി മേടിച്ചിട്ട് ഒരു വയസ്സൊക്കെ ആകുമ്പോൾ ഹീറ്റ് ചെയ്യാറുണ്ട്. ആ ഹീറ്റായിട്ട് 10-ാമത്തെ ദിവസം നമ്മൾ മേറ്റിയും കൊണ്ടുപോകും. നമ്മളിവിടെ മെയിൽസ് ഇല്ല, മെയിൽസ് ഉള്ള വേറെയും ആൾക്കാരുണ്ട്. അവരുടെ കൊണ്ടുപോകുമ്പോൾ അവരെ 1.5 to 3 ദിവസം മാറ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെ മാറ്റ് ചെയ്തിട്ട് 68 ദിവസം അതിനകത്ത് ഡെലിവറി. അതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മളിവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, അവർ ഇത് സ്കാനിങ് ഒക്കെ ചെയ്തിട്ട് അതിനുള്ള മെഡിസിനൊക്കെ തരും. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പട്ടികളൊക്കെ നമ്മൾ ചോദിക്കും, ഇത് കുറച്ച് പാടാണ് വളർത്തുന്നത്, ഇതിന് ഇത്ര മെയിൻ്റനൻസ് ഒക്കെ ഉണ്ട്, നിങ്ങളെ കൊണ്ട് പറ്റൂ. അപ്പോൾ അവർ തന്നെ കുറച്ചൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു തരും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ അത്രയും മാക്സിമം ആയിട്ടുള്ള അവരിത്രയും ആയിട്ട് എന്തെങ്കിലും പറഞ്ഞാലേ നമ്മൾ അതിനെ കണക്കായി കൊടുക്കുള്ളൂ. ഇപ്പോൾ ചുമ്മാ ഒരാൾ വന്നിട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ ചോദിച്ച് നമ്മൾ കൊടുക്കുക. നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരാൾ ആ പട്ടിയെ നന്നായിട്ട് വളർത്താൻ പറ്റും, അയാൾക്ക് പട്ടി അത്രയ്ക്ക് ഇഷ്ടമാണ്. നമ്മൾ തന്നെ പറയാം, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തിരിച്ചെന്നാൽ നമ്മൾ തന്നെ തിരിച്ചെടുത്തോളാം. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മൾ തിരിച്ചെടുത്തോളം, നമ്മൾ തന്നെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അയാൾ എന്തായാലും അതിനെന്തെങ്കിലും പറ്റിയത് തന്നെ നമ്മൾ വിളിക്കാറുണ്ട്, അതുകൊണ്ട് വേറെ പ്രശ്നമില്ല. ഞങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്തിട്ട് തുടങ്ങുന്നതാണ് നല്ലത്. കാരണം എന്ന് പറഞ്ഞാൽ അതും ഒരു ജീവനാണ്. നമ്മൾ കുറച്ച് പൈസക്ക് ഇൻവെസ്റ്റ് ചെയ്തിപ്പോൾ കൊച്ചു പട്ടി കൂടെ ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ തിറുക്കിയൊക്കെ ഇട്ടിരിക്കുന്നത് ഭയങ്കര പാടാണ് അതൊക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് കാശുണ്ട് ഇറക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എന്ന് പറഞ്ഞാൽ എന്നാലേ നമുക്ക് പട്ടിക്ക് അതിനകത്തുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ ചെറിയ ബഡ്ജറ്റിനനുസരിച്ച് കൊടുത്ത പട്ടിക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ 5x5 റൂമാണ് ഒരു ഇതാണ് പട്ടിക്ക് കൊടുക്കാനുള്ളത്. ആ ഒരു അത്രയും സ്പേസ് വേണം ഒരു പട്ടി കിടക്കാനായിട്ട്. പിന്നെയെന്ന് പറയാനാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഹസ്കി എന്നാണ് വെച്ചോ, ഹസ്കിക്ക് രാവിലെ നമ്മൾ പാല് മുട്ട 5 മുട്ടയും പാലും കൊടുക്കാറുണ്ട്. അപ്പോൾ അത്രയും നല്ല ആ ഒരു പ്രോട്ടീൻസൊക്കെ കിട്ടും. പിന്നെ എന്തെങ്കിലും കാൽഷ്യം വീക്കാണെങ്കിലും അതിനനുസരിച്ച് കാൽഷ്യം ഫുഡ്. പിന്നെ നമ്മൾ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ റോയൽ കനാലിൻ്റെ ഫുഡ് കൊടുക്കാറുണ്ട്. അതാണ് മാക്സിമം പട്ടിക്ക് നല്ലതാണ്, ആ ഫുഡ് നല്ല ക്വാളിറ്റിയുള്ള ഗുഡ് ഫുഡാണ്, അപ്പോൾ റോയൽ കനാൽ. പിന്നെ വൈകിട്ടാകുമ്പോൾ നമ്മൾ ബീഫ് മേടിച്ചിട്ട് മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് വെച്ച് കൊടുക്കാറുണ്ട്. ഇത് ഏകദേശം നോക്കുമ്പോൾ നമ്മളൊരു ഒരു പട്ടിക്ക് തന്നെ ഏകദേശം ഒരു ദിവസം ഒരു 200-250 രൂപയുടെ ചിലവുണ്ട്. നമ്മൾ അത് മാക്സിമം അത് ചെയ്ത് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ പട്ടിയായിട്ട് നരഹിപ്പിക്കും പോലെയാണ്, മനസ്സിലായില്ലേ? നമ്മൾ മാക്സിമം പട്ടിക്ക് എന്താണ് ഇഷ്ടം അത് കൊടുത്തോണ്ടിരിക്കും. കാരണം നമുക്ക് അതിലൊന്നും ലാഭം കിട്ടുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ശരി, നമുക്കതിലും നല്ല ലാഭം കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിന് കണക്കാക്കി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു 100% ലാഭം കിട്ടുന്നത്, അതിലൊന്നൊരു 50% അതിന് തന്നെ ചിലവാക്കണം, ബാക്കിയാണ് നമ്മളെ ലാഭം. എല്ലാ ലാഭം എടുത്താൽ പിന്നെ അത് പെട്ടെന്ന് ചത്തു. ഇപ്പോൾ ബാംഗ്ലൂർ കയറ്റി വിടാനാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഏജൻ്റ് ഉണ്ട്. അവിടുത്തെ ഇതേപോലത്തെ കൊച്ചു കൊച്ചു കടകളിലുള്ളവർ ഇതേപോലത്തെ ഒരു ഏജൻ്റ് എടുത്ത് പറയും, നമുക്കിതേപോലെ പട്ടി ഇവിടെ കുറവാണ്, ഇതിൻ്റെ പപ്പീസ് കുറവാണ്, അപ്പോൾ ഈ ലാബിൻ്റെ പപ്പീസ് വേണം, അല്ലെങ്കിൽ ഇത്ര ഷെപ്പേഡിൻ്റെ പപ്പീസ് വേണം. അത് അവളുടെ അടുത്ത് പറഞ്ഞിരിക്കും. അവരെന്ത് ചെയ്യും, നമ്മളെ പോലുള്ളവരോട് വിളിച്ച് പറയും. നമ്മൾ ഈ ഇവിടെ നമ്മളെല്ലാം ഇവിടെ നിന്ന് കളക്ട്, നമ്മളൊരു ഏജൻ്റാണ് ഒരു കണക്കിൽ നോക്കുകയാണെങ്കിൽ. നമ്മളിവിടെ നിന്നെല്ലാം കളക്ട് ചെയ്തിട്ട് പുള്ളിക്കാരനെ കൊടുക്കും. അതാണ് നടക്കുന്നത്. നമ്മളെ പപ്പീസും നമ്മളെ ഷോപ്പിലോട്ട് വയ്ക്കാറുണ്ട്, കയറ്റി വയ്ക്കുമ്പോൾ അതേപോലത്തെ ആൾക്കാരെ ബന്ധപ്പെടുത്തി കൊടുക്കാറുണ്ട്. റിസ്ക് എന്ന് പറഞ്ഞാൽ റിസ്ക്കാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പപ്പി ഇവിടെ നിന്ന് ഫുൾ ഫുഡ് കൊടുത്ത് വാക്സിനേഷനൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഇതായിട്ടാണ് കയറ്റി വിടാറുള്ളത്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് തന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്ക് ഒന്ന് ചാവാറുണ്ട്. അതിൻ്റെ പൈസ അവരെ ആക്കില്ല, നമ്മൾ കയറ്റി വിടാൻ നമ്മൾ തന്നെ കയ്യിൽ നിന്ന് കൊടുക്കണം. അപ്പോൾ അങ്ങനത്തെ റിസ്ക്കൊക്കെ ഉണ്ട്. ലാഭമെന്ന് പറഞ്ഞാൽ ലാഭമാണ്. ഇപ്പോൾ ഒരു ഞാൻ പറയാനാണെങ്കിൽ, ഇപ്പോൾ ഒരു പപ്പി ഞാൻ ലാബ് വാങ്ങിച്ച് വളർത്തി, ആ പപ്പി ഞാൻ 15,000 രൂപയ്ക്കായിരിക്കും വാങ്ങണത്. അത് വലുതായി നമ്മൾ ഫുഡ് കൊടുക്കുന്ന ചിലവ് തന്നെ. പിന്നെ അത് പ്രസവിച്ച് കഴിഞ്ഞിട്ട് ആ കുട്ടിക്ക് കൊടുക്കുന്ന ചിലവ്, നമുക്ക് എന്തായാലും ഒരു കുട്ടിക്ക് ആ ലാബ് വാങ്ങിച്ചതിനെക്കാട്ടി വില എന്തായാലും കിട്ടും. അത്രയും ദിവസം മാറുന്നതുകൊണ്ട് ആ ഒരു ദിവസം വില കൂടി കൂടിയേ വരുള്ളൂ.
അപ്പൊ എന്റെ രാവിലെ കിട്ടുമ്പോ ഒരു 8-9 കുട്ടിയെ കിട്ടുമ്പോ അതിലെ ലാഭമാണ് ആ കുട്ടിയുടെ പൈസ. രണ്ട് കുട്ടിയുടെ പൈസ അതിനുള്ള ഫുഡിന് കണക്കാക്കിയാലും ബാക്കി കുട്ടികളുടെ പൈസ നമുക്കാണ് കിട്ടുന്നത്. ഓരോ നായ ജനസിനും അതിൻ്റെതായ സ്വഭാവ വിശേഷങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും ഗുണദോഷങ്ങളുമുണ്ടെന്നും ഒന്നൊന്നിനോട് വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്നും മനസ്സിലാക്കിക്കൊണ്ട് വേണം നായ ജനസുകളെ തിരഞ്ഞെടുക്കാൻ. നായവർഗത്തെ പ്രധാനമായും കായിക തൽപരരായ നായകളെന്നും കായിക തൽപരല്ലാത്ത നായകളെന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു. അതായത് കാവലിനായി വളർത്തുന്ന അഗ്രസീവ് ഡോഗ്സും ഫ്ലാറ്റുകളിൽ ഉൾപ്പെടെ വളർത്താൻ സാധിക്കുന്ന പെറ്റ് ഡോഗ്സും. വളർത്താനാണ് നായ്ക്കളെ വാങ്ങുന്നതെങ്കിൽ ഇതിലേതാണ് നമ്മുടെ ആവശ്യമെന്ന് മനസ്സിലാക്കി മാത്രമേ നായ്ക്കളെ തിരഞ്ഞെടുക്കാവൂ. അല്ലെങ്കിൽ അതിന്റെ പരിപാലനം വാങ്ങുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടും ബാധ്യതയുമാകും. ഒപ്പം യഥാസമയം പ്രതിരോധ കുത്തിവയ്പ്പുകളും വിരയിളക്കാനുള്ള മരുന്നും മറ്റ് സപ്ലിമെന്റുകളും നൽകേണ്ടത് നായ്ക്കളുടെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ കെനൽ ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ വില കൂടിയ ജനസുകളെ ആദ്യം തന്നെ വാങ്ങി ഫാം തുടങ്ങരുത്. അധികം വിലയില്ലാത്തതും എന്നാൽ വിപണിയിൽ ഡിമാൻഡുള്ളതുമായ ഇനത്തെ തിരഞ്ഞെടുത്ത് കെനൽ ഫാം ആരംഭിക്കുക. സാമ്പത്തിക ലാഭം മാത്രം പ്രതീക്ഷിച്ച് പെൺനായയെ ആദ്യ മതിയിൽ തന്നെ ഇണ ചേർക്കാതിരിക്കുക. നായയുടെ ആരോഗ്യത്തെ ഇത് ബാധിക്കും. അതുപോലെ ഒരു പ്രസവം കഴിഞ്ഞ് ഉടനെ മതിലക്ഷണം കാണിക്കുകയാണെങ്കിൽ ഇണ ചേർക്കരുത്. നായകളെ ഇണ ചേർക്കുമ്പോൾ ആരോഗ്യമുള്ളതും ജനസിന്റെ ഗുണം പൂർണ്ണമായും കാണിക്കുന്നവയെ തിരഞ്ഞെടുക്കുകയും അതാത് വിഭാഗത്തിൽ പെടുന്നവയും മാത്രം പരസ്പരം ഇണ ചേർക്കുക. സൗകര്യപ്പെടുമെങ്കിൽ ഒരു വെറ്റിനറി സർജനെ കാണിച്ച് പരിശോധന നടത്തി വേണം നായ്ക്കുട്ടികളെ വാങ്ങുവാൻ. അതോടൊപ്പം പിറന്ന് 45 ദിവസത്തിനും 60 ദിവസത്തിനും ഇടയിൽ വേണം നായ്ക്കുട്ടിയെ വാങ്ങേണ്ടത്. അപ്പൊ ഈ നായപരിപാലനത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ സാധ്യതകളൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ലക്കം കൊണ്ട് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ നാട്ടിൽ ഇനിയും ഒരുപാട് വെറൈറ്റി ഡോഗ്സ് ഉണ്ട്. അപ്പോ ഈ പറഞ്ഞ പോലെ ഒരു ഫീമെയിൽ ഡോഗ് ആണ് നമ്മുടെ വീട്ടിലുള്ളതെങ്കിലും അപ്പൊ അതിനെ നമുക്ക് മേറ്റ് ചെയ്യിച്ചിട്ട് അതിന്റെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് വിൽക്കാൻ സാധിക്കും. അതൊരു വലിയ സാധ്യത തന്നെയാണ് സത്യം പറഞ്ഞാൽ. കാരണം എനിക്കറിയാവുന്ന പലരും ഇതുപോലെ ഫീമെയിൽ ഡോഗ്സിനെ വർഷങ്ങളോളം പരിപാലിച്ച് അതിന്റെ കുഞ്ഞുങ്ങളെ വിൽപ്പന ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് മുന്നിൽ നമ്മൾ അവതരിപ്പിച്ചത്. കാരണം ഇത് എല്ലാവർക്കും സാധിക്കത്തൊന്നുമില്ല. പക്ഷെ ഇത് ആരെങ്കിലുമൊക്കെ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല വരുമാന സാധ്യതയുള്ള ഒരു മേഖല കൂടിയാണ് ഈ ഡോഗിന്റെ ഒരു ബ്രീഡിങ്ങും അതിൻ്റെ ഒരു വളർത്തലും അതിൻ്റെ പരിപാലനവും ഒക്കെ എന്ന് പറയുന്നത്. അപ്പം ഇതുപോലെ വ്യത്യസ്തങ്ങളായ കൂടുതൽ വീഡിയോകളുമായി മണ്ണ് മനുഷ്യൻ്റെ പുതിയൊരു ലക്കത്തിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി. നമസ്കാരം.